നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൃതദേഹത്തെ പോലും കൊള്ളയടിക്കുന്ന പ്രവൃത്തിയാണ് കേരള സർക്കാർ കാണിക്കുന്നതെന്നുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ പുറത്തുവരുന്നത്. കാരണം വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മൃതദേഹം മറവ് ചെയ്യാൻ പോലും 75,000 രൂപ ചിലവാക്കിയതായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് എസ്റ്റിമേറ്റ് ആയിരുന്നാലും ചിലവഴിച്ച കണക്കായിരുന്നാലും ഇത്രയധികം കൊള്ള നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ജനങ്ങൾ ചോദിക്കുകയാണ്. ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ മൃതദേഹം മറവ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ഒരു രൂപ പോലും ഈ ഘട്ടത്തിൽ ചിലവായിട്ടില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വ്യക്തമാക്കുന്നത്. ചിലവാക്കിയ പണത്തിന്റെ കണക്ക് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ആവുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപ എന്നത് മരിച്ചവരുടെ കുടുംബത്തോട് തന്നെ കാണിക്കുന്ന അനീതിയാണ്, അപമാനമാണെന്നും അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. സർക്കാരിന്റെ കണക്ക് കൃത്യമാണെന്ന് തെളിയിക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ വിശദീകരണം സർക്കാരിനെ കൂടുതൽ പരിഹാസ്യരാക്കുകയാണ്. സന്നദ്ധ പ്രവർത്തകരുടെയും സൗജന്യമായി സഹായിച്ചവരുടെയും പേരിൽ പണം എഴുതിയെടുക്കാനാണ് സർക്കാർ കേന്ദ്രത്തോട് ശുപാർശ ചെയ്തിരിക്കുന്നത്. പണം തട്ടാനുള്ള വൃത്തികെട്ട ഏർപ്പാടുമായി മുന്നോട്ട് പോയാൽ സർക്കാരുമായി സഹകരിക്കാൻ വലിയ പ്രയാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സംഭവത്തിൽ നിയമപരമായും രാഷ്ട്രീയമായും ഒക്കെ ഇടപെടാനാണ് തങ്ങൾ തീരുമാനിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട്. കേരളം ഒരുമിച്ച് നിന്ന് അതിജീവിച്ച ഒരു ദുരന്തത്തിന്റെ ഔദ്യോഗിക ചിലവ് കണക്കുകൾ അവ്യക്തമാകരുതെന്നാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഈ ഘട്ടത്തിൽ പറയുന്നത്. അതിന്റെ വസ്തുതകൾ കൃത്യമായും വ്യക്തമായും അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. വലിയ ഉത്തരവാദിത്വവും ജാഗ്രതയും ഈ വിഷയത്തിൽ സർക്കാർ പുലർത്തേണ്ടതുണ്ട്. വലിയ കണക്കുകൾ കാണിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരെ സർക്കാർ അപഹസിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. വയനാട് ദുരന്തത്തിൽ കണ്ടെടുത്ത മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണെന്നും അതിനൊന്നും നെയ്യാ പൈസ പോലും സർക്കാരിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതേസമയം ഇതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി തന്നെ ഏറ്റവും ഒടുവിൽ രംഗത്ത് വരികയും ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചിലവഴിച്ച തുകയെന്ന പേരിൽ പുറത്തുവന്ന കണക്ക് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇത് പറയുന്നത്. ദുരന്തവുമായി ബന്ധപ്പെട്ട് അധിക സഹായം തേടി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിലെ വിവരങ്ങളാണിതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന ഒരു സമീപനമാണിതെന്നും കുറ്റപ്പെടുത്തുകയുണ്ടായി. ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ മെമ്മോറാണ്ടത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചിലവഴിച്ച തുക എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇത് അവാസ്തവമാണ്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെ തെറ്റായി തന്നെ അവതരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. മാനദണ്ഡമനുസരിച്ച് പ്രതീക്ഷിത ചിലവുകളും വരാനിരിക്കുന്ന അധിക ചിലവുകളും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടം ഹൈക്കോടതിയിലും നൽകിയിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടിയെന്ന പ്രചാരണം സംസ്ഥാനത്തിന്റെ താൽപര്യത്തിന് പൂർണ്ണമായും എതിരാണെന്നും അദ്ദേഹം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.